അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാകും ഓരോ വിഷയങ്ങളും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ലത് സംസാരിക്കാനും നല്ലത് കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. നാം ഈ പരിശുദ്ധ റമദാനിൽ നിർവഹിക്കുന്ന എല്ലാ നന്മകളും അള്ളാഹു ചെറുതും വലുതും ഒക്കെ സ്വീകരിച്ച് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടന്നു വരാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. താങ്ങാൻ കഴിയാത്ത എല്ലാവിധ പ്രതിസന്ധി പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുബഹി അസർ നമസ്കാര ജമാഅത്തിന് വളരെയധികം പ്രാധാന്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ രണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിലും അശ്രദ്ധ കാണിക്കുന്ന ആളുകളാണ് മുനാഫിക്കുകളായ ആളുകൾ. അവരുടെ ജീവിതത്തിലെ ഒരു ലക്ഷണമാണ് അവർ സുബഹി അസർ നമസ്കാരത്തിൻ്റെ ജമാഅത്തുകളിൽ അവർ പ്രാധാന്യം കൊടുക്കാത്തവരായിരിക്കും, അതല്ലെങ്കിൽ അത് അവഗണിക്കുന്ന ആളുകളായിരിക്കും. ആരാണ് സത്യത്തിൽ ഒരു മുനാഫിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാഹും ബിമുഅ്മിനീൻ. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണെന്നും ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നും നാവുകൊണ്ട് പറയുകയും എന്നാൽ ഹൃദയത്തിൽ ആ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, സത്യത്തിൽ അവർ വിശ്വാസികളല്ല എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു രോഗമുണ്ട്. ആ രോഗം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ നാളെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ വിശദീകരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ട ജാതി എന്നുള്ളത് ഇരട്ടമുഖത്തിൻ്റെ ആളുകളാണ്. ഇവിടെ പോകുമ്പോൾ ഇവിടുത്തെ ആളുകളായിട്ട്, അവിടെ പോകുമ്പോൾ അവിടുത്തെ ആളുകളായിട്ട്, കൂടെ കൂടികളായിട്ട് ജീവിക്കുന്ന, ആരോടൊപ്പമാണോ കൂടുന്നത് അവരുടെ സ്വഭാവം, അവരുടെ വിശ്വാസവും അവരുടെ ജീവിതവും അങ്ങനെയായിട്ട് ജീവിക്കുന്ന ആളുകൾ, സത്യത്തിൽ അവരെയാണ് മുനാഫിക്കെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ വിശ്വാസികളുടെ കൂടെ ജീവിക്കണം, വിശ്വാസികളെപ്പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികളെന്നും വിശ്വാസികളുടെ കൂടെ നടക്കുമ്പോൾ അവർ വിശ്വാസികളായിട്ട് നടക്കും, എന്നാൽ സത്യനിഷേധികളുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ പോലെ അവരുടെ വിശ്വാസം വെച്ചും അവരുടെ സ്വഭാവം വെച്ചുകൊണ്ടും ജീവിക്കുകയും ഞങ്ങൾ വിശ്വാസികളെ പരിഹസിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്ന സത്യനിഷേധികൾ മുനാഫിക്കുകളായ ആളുകളെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത്തരം മുനാഫിക്കുകൾ അവരുടെ ഒരുപാട് അടയാളങ്ങളുണ്ട്. ഓരോ അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നിഫാഖ്, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകാൻ കാരണമാകുന്ന നിഫാഖ് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നറിയാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രയാസകരമായിരിക്കും ഏത് സുബഹി നമസ്കാരത്തിൻ്റെ ജമാഅത്തും അതുപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ ജമാഅത്തും. അതിൻ്റെ പ്രാധാന്യം ആ രണ്ട് ജമാഅത്തിൻ്റെയും, എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. നാം വീട്ടിൽ നമസ്കരിക്കുന്നതിൻ്റെ എല്ലാം ഇരട്ടി 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 പ്രതിഫലമാണ് നമ്മൾ ജമാഅത്തായിട്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഉള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും പ്രാധാന്യമുണ്ട് എങ്കിലും സുബഹി ജമാഅത്തിനും അസർ ജമാഅത്തിനും പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മലക്കുകൾ രാത്രിയും പകലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സുബഹി ജമാഅത്ത് അവർ ആ രാത്രിയും പകലും എല്ലാം വരുന്ന മലക്കുകൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന രണ്ട് സമയങ്ങളാണ് സുബഹിൻ്റെ ജമാഅത്തും അതുപോലെ തന്നെ അസറിൻ്റെ ജമാഅത്തും എന്നുള്ളത്. വൈകുന്നേരം വരുന്ന മലക്കുകൾ തിരിച്ചു പോകുന്നത് സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ടായിരിക്കും. രാവിലെ വരുന്ന മലക്കുകൾ ഹാജറാകുന്നത് അവർ സുബഹി ജമാഅത്തിലായിരിക്കും. അതുപോലെ തന്നെ സുബഹിക്ക് വന്നവർ തിരിച്ചു പോകുന്നത് അസർ ജമാഅത്ത് കഴിഞ്ഞിട്ടായിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം വരുന്ന മലക്കുകൾ ഹാജറാകുന്നത് അസർ ജമാഅത്തിലായിരിക്കും.
അപ്പോൾ രാത്രിയും പകലും ഒക്കെ അള്ളാൻ്റെ അടുക്കൽ നിന്ന് മലക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലക്കുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് സുബഹി ജമാഅത്തും അതുപോലെ തന്നെ അസർ ജമാഅത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നീടുള്ള അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഹദീസിലേക്കൊന്ന് നോക്ക്, നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാരി, രാത്രിയും പകലും നിങ്ങളുടെ അടുക്കലേക്ക് മലക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. വയജ്തമിഊന ഫീ സലാത്തിൽ ഫജ്രി വസലാത്തിൽ അസർ, എന്നിട്ട് അസർ നമസ്കാരവേളയിലും സുബഹി നമസ്കാരവേളയിലും അവരെല്ലാവരും സമ്മേളിക്കും, എല്ലാ മലക്കുകളും ആ ജമാഅത്ത് നമസ്കാരത്തിൽ സമ്മേളിക്കും. സുമ്മയ അറുജുൽ ലദീന ബാത്തു ഫീക്കും, എന്നിട്ട് ആ നമസ്കാരം അതൊക്കെ നിർവഹിച്ച് ആ അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളോടൊപ്പം താമസിക്കുന്നവർ മേൽപോട്ട് കയറിപ്പോകും, അഥവാ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ എന്ത് ചെയ്യും, അവർ സുമ്മയ അറുജു ലദീന ബാ തൂഫീക്കും, യാ അറുജു അവർ മേൽപോട്ട് അവരെന്ത് ചെയ്യും, ഉയർന്നു പോകും. ഫയസ് അലുഹും വഹു അലമു ബിഹിം കൈഫ തറക്തും ഇബാദീ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കുക, അള്ളാഹു എന്തായിരുന്നു അടിമകളുടെ അവസ്ഥ എന്ന് കൃത്യമായിട്ട് അള്ളാഹുവിനെ അറിയാം എങ്കിൽ കൂടെ റബ്ബ് സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്, മലക്കുകളോട് ചോദിക്കുകയാണ്, ആ റബ്ബിൻ്റെ ആ റബ്ബിൻ്റെ ദാസന്മാരെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അവരെ വിട്ടേച്ച് പോകുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അള്ളാഹു ചോദിക്കുക. അള്ളാഹു കൃത്യമായിട്ട് അറിയാം എന്തായിരുന്നു അള്ളാഹിൻ്റെ അടിമകളുടെ അവസ്ഥ എന്ന് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാമെങ്കിലും ആ മലക്കുകളെ ഏൽപ്പിച്ച ഡ്യൂട്ടി അത് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ ആ എൻ്റെ ദാസന്മാരെ വിട്ടേച്ച് പോകുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു. ഫയഖൂലൂൻ, ആ മലക്കുകൾ പറയും, തറക്കിനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരുടെ അടുക്കൽ എത്തുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ അവരെ വിട്ടേച്ച് പോരുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു എന്ന് ആ മലക്കുകൾ പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 555-ാമത്തെ ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രണ്ട് ജമാഅത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും, ആ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കൂടെ കാണാം, അല്ലാഹുമ്മ ഗഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ, പ്രതിഫല നാളിൽ യൗമുദ്ദീൻ, പ്രതിഫല നാളിൽ അല്ലാഹുമ്മ ഗഫിർ ലഹും, അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി, ആ നമസ്കാരം നിർവഹിച്ച അള്ളാഹുവിൻ്റെ ഇബാദുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാനുള്ള ആ ഒരു മാർഗം നമ്മൾ അവഗണിക്കരുത്. നമ്മളാരും മുനാഫിക്കീങ്ങളാകരുത്. മുനാഫിക്കീങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയാസമുള്ള രണ്ട് ജമാഅത്തുകളാണ് സുബഹിൻ്റെ ജമാഅത്തും അസറിൻ്റെ ജമാഅത്തും. ആ രണ്ട് ജമാഅത്തിനും നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം, മറ്റുള്ള ജമാഅത്തുകൾക്കും പ്രാധാന്യം കൊടുക്കണം, പരമാവധി നന്മകൾ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.